Habeas Corpus Pariganichu Raddakunna Enganennu Supreme Kodathi Kerala Samadhana Antariksham Takarkkanana Kendra Neekamenna Dushyanta V case Pariganikkunnathu ee Masam 30-lekku Maatti Santhosh Thalaikku Cheriyana Vivarangalumayi Santhosh Hadiyakku Anukoolamayi Chila Nilapadukalaanu Supreme Kodathi Nirikshichirikkunnathu Enthokkeyanu Vishadamshangal ഗിരീഷ്മ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സമയത്തും സുപ്രീം കോടതി ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഈ വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി നിലനിൽക്കുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും സുപ്രീം കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇന്ന് കേസിൽ വളരെ അതായത് ഇന്ന് കേസിൽ വാദപ്രതിവാദം നടക്കുന്ന ഘട്ടത്തിലും സുപ്രീം കോടതി ഈ ചോദ്യം ആവർത്തിച്ചു. ഹാബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹം റദ്ദു ചെയ്യാൻ കഴിയുക എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ന് ചോദിച്ചത്. അതേസമയം തന്നെ ഹാദിയ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഹൈക്കോടതി നടപടി നിയമപരമായി നിലനിൽക്കുമോ എന്നതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് വളരെ രൂക്ഷമായ തരത്തിലുള്ള വാദ പ്രതിവാദങ്ങളാണ് ഈ കേസിൽ നടന്നത്. അതായത് ഹാദിയുടെ ഭർത്താവായിരുന്ന ഷഫിൻ ജഹാനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് വേ ഈ വിഷയം രാഷ്ട്രീയപരമായി കേരളത്തിൽ ഉപയോഗിക്കുകയാണ് എന്നുള്ള വിഷയം ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാക്കളുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടായിരുന്നു ദുഷ്യന്ത് വേയുടെ ഇന്നത്തെ വാദം. അമിത്ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേരളത്തിൽ പോയി ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഹാദിയയുടെ വിഷയം ബി ജെ പി ഉയർത്തിക്കാട്ടുകയാണ് എന്നുള്ള വാദമാണ് ദുഷ്യന്ത് വേ ഉയർത്തിക്കാട്ടിയത്. ഇതിനെ ഈ ഒരു രൂക്ഷമായ തരത്തിലുള്ള വാദി പ്രതിവാദം കോടതിയിൽ നടത്തവേ അതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ കേസിന്റെ മെറിറ്റാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. രാഷ്ട്രീയക്കാരുടെ പേര് കോടതിയിലേക്ക് വലിച്ചിറക്കേണ്ട കാര്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും കേസിൽ വാദം വീണ്ടും കേൾക്കും. ആദ്യം നവംബറിലേക്ക് കേസ് മാറ്റാനുള്ള ഒരു ആലോചനയാണ് കോടതി നടത്തിയത്. എന്നാൽ ദുഷ്യന്ത് വേയുടെ ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് തന്നെ കേസ് ഇപ്പോൾ ഒക്ടോബർ 30-ലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒക്ടോബർ 30-ന് കേസിൽ വാദം കേൾക്കുന്നത് തുടരും. ഗിരീഷ്മ സന്തോഷ്. തിരുവനന്തപുരം സ്വദേശിനി നിമിഷ ഫാത്തിമയുടെ അമ്മ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു സുപ്രീം കോടതിയിൽ. ഇതിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഗിരീഷ്മ, അത്തരത്തിലുള്ള കക്ഷി ചേരാനുള്ള ഹർജികൾ ഇന്ന് കാര്യം ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നില്ല. പ്രത്യേകിച്ചും ഈ കേസിൽ ഇന്ന് 2:30 വാദം കേൾക്കുമെന്നാണ് ആദ്യം കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ മറ്റ് കേസുകൾ ഉള്ളതിനാൽ തന്നെ വാദം കേൾക്കുന്നത് 3:30 ഈ കേസ് കോടതി പരിഗണിച്ചത്. അതിനുശേഷം 10 മിനിറ്റോളമാണ് ഈ കേസിൽ ഇന്ന് വാദം നീണ്ടിരുന്നത്. ഈ വാദത്തിന് ഇടെയാണ് ദുഷ്യന്ത് വേയും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസിയായ അഭിഭാഷകനായ മനീന്ദർ സിംഗും തമ്മിലുള്ള രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നത്. ഏതായാലും മറ്റ് വിഷയങ്ങൾ കോടതി പരിഗണിച്ചില്ല. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അക്കാര്യങ്ങൾ പരിഗണിക്കും. സന്തോഷ്, ഒപ്പം തന്നെ ദുഷ്യന്ത് വേ കോടതിയിൽ വാദം ഉയർത്തിയതുപോലെ തന്നെ ചിലർ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉയർത്തിക്കാടിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം വാദം ഉന്നയിച്ചു. കോടതിയുടെ ഭാഗത്തു നിന്നും ഇതിലൊരു പരാമർശമോ നിരീക്ഷണമോ ഉണ്ടായിട്ടുണ്ടോ? ഗിരീഷ്മ, ദുഷ്യന്ത് വേ ഇത്തരത്തിൽ കേസ് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്നുള്ള വാദമാണ് ആദ്യഘട്ടം മുതൽ ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഏത് പാർട്ടി എന്ത് നടത്തുന്നു എന്നുള്ളതല്ല പ്രധാനം. നിലവിൽ ഹാദിയ വീട്ട് തടങ്കലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. ഏതായാലും ഇത്തരത്തിൽ അമിത്ഷായുടെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിൽ പോയി നടത്തിയ ജാഥയും ലൗ ജിഹാദ് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തിയതും ദുഷ്യന്ത് വേ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ കാര്യമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് വിളിച്ച് കോടതിയിലേക്ക് വലിച്ചിറക്കേണ്ട കാര്യമില്ല, പരാമർശിക്കേണ്ട കാര്യമില്ല, കേസിന്റെ മെറിറ്റാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയത്. എന്നാൽ ദുഷ്യന്ത് വേ പറഞ്ഞത് ഇത്തരത്തിൽ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല ഞാൻ പരാമർശിക്കുന്നത്, ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഈ കേസിന് പുറകിലുണ്ട്, അക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. കോടതി ബഹുമാനപ്പെട്ട കോടതി സത്യത്തിന് മുന്നിൽ കണ്ണടക്കുന്നത് കൊണ്ടാണ് ആ സത്യം എന്താണെന്നുള്ളത് പറയേണ്ടി വരുന്നത് എന്നും ദുഷ്യന്ത് വേ പറഞ്ഞു. എന്നാലും കോടതി ഈ ഒരു തരത്തിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വലിച്ചെടുക്കുന്നതിൽ അതൃപ്തി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സന്തോഷ്, വിവാഹവും NIA അന്വേഷണവും രണ്ടും രണ്ടാണെന്ന തരത്തിലുള്ള കോടതി നിരീക്ഷണവും ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതി വിധിയെ ഒരു തരത്തിലും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിന് ശരിവെക്കാത്ത രീതിയിലുള്ള നിരീക്ഷണങ്ങളല്ല ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഹാദിയെ വിളിച്ചു വരുത്തി നിലപാട് അറിയിക്കുക എന്നൊരു തീരുമാനവും കൂടി ഉണ്ടായോ?
ഗ്രീഷ്മ കോടതി വ്യക്തമാക്കിയത് ഹാദിയക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ള കാര്യം കോടതി കേൾക്കും എന്ന് തന്നെയാണ് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും ഈ കാര്യം സുപ്രീം കോടതി കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഹാദിയക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഷഫിൻ ജഹാൻ ഈ ഹാദിയക്ക് അല്ലെങ്കിൽ ഷഫിൻ ജഹാൻ അനുകൂലമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഈ വിവാഹവും അന്വേഷണവും രണ്ട് രീതിയിലാണ് നിലവിൽ കോടതി പരിശോധിക്കുന്നത്. ഹാബിയസ് കോർപ്പസ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ 226 അനുച്ഛേദം അനുസരിച്ചുകൊണ്ട് വിവാഹം റദ്ദു ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. അന്വേഷണത്തിന്റെ കാര്യം മറ്റൊന്ന് ആണ്, അത് അതിന്റെ ആ രീതിയിൽ നടക്കും എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഗിരീഷ്, ഹാദിയ കേസിൽ നിർണായക നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് പരിഗണിച്ച് വിവാഹം റദ്ദാക്കുന്നത് എങ്ങനെയെന്നും ഹാദിയയ്ക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. വിവാഹവും NIA അന്വേഷണവും രണ്ടാണെന്നും കോടതി പറഞ്ഞു.